അപ്പോൾ മുതലാളിത്ത രാഷ്ട്രങ്ങളിൽ വലിയ തോതിലുള്ള അസംതൃപ്തി പുകയുന്നുണ്ട്. അവ പ്രക്ഷോഭങ്ങളും സംഘർഷങ്ങളായും മാറുന്നുമുണ്ട്. അപ്പോൾ ശരിയായ ബദലിൻ്റെ അഭാവത്തിലാണ് അത് ലക്ഷ്യസ്ഥാനത്ത് എത്താതിരിക്കുന്നത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, സാമ്രാജ്യത്വം ജനങ്ങളെ മാത്രമല്ല പരിസ്ഥിതിയെയും വലിയ തോതിൽ തകർക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ വ്യതിയാനം പോലും ഇത്തരത്തിലുള്ള സ്ഥിതിവിശേഷത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ തീരപ്രദേശത്തെ 2,86,00,000 ആളുകൾ കടുത്ത വെള്ളപ്പൊക്കത്തിനും നിരന്തരമായ ചുഴലിക്കാറ്റിനും വിധേയമാകുമെന്നാണ് വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. കാട്ടുതീ പലയിടങ്ങളിലും ഉയർന്നു വരാനും ഇടയുണ്ട്. ഇപ്പം നാം കാണേണ്ട ഒരു പ്രത്യേകത, വികസിത രാഷ്ട്രങ്ങൾ അവിടങ്ങളിൽ ലോക ജനസംഖ്യയുടെ 12% മാത്രമാണ് ജീവിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 170 വർഷത്തെ കണക്കെടുത്താൽ ഹരിതവാതകങ്ങളുടെ 50% പുറത്തുവിട്ടത് ഈ വികസിത രാഷ്ട്രങ്ങളാണ്. ഇപ്പോൾ മുതലാളിത്ത രാഷ്ട്രങ്ങളുടെ തെറ്റായ നയങ്ങളാണ് ലോകത്തെ ദുരിതത്തിലേക്ക് നയിക്കുന്നത് എന്ന് നാം കാണും. സർവദേശീയ തലത്തിൽ അമേരിക്ക ഏകലോകക്രമം സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത്. അതുമായി അവർ മുന്നോട്ട് പോവുകയാണ്. സാമ്രാജ്യത്വ ശക്തികളുടെ ആധിപത്യത്തിനും ജനാധിപത്യ വിരുദ്ധ ഭരണ സംവിധാനങ്ങൾക്കുമെതിരായ പ്രക്ഷോഭങ്ങൾ ലോകത്ത് ഉയർന്നു വരുന്നുണ്ട്. ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഉയർന്നു വരുന്ന ഇത്തരം സമരങ്ങളെ പിന്തുണക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ഏറ്റെടുക്കാനുള്ള പ്രധാനമായ ഉത്തരവാദിത്വം. ദേശീയ തലത്തിൽ നാം കാണേണ്ട ഒരു പ്രത്യേകത, നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലൂടെ വികസിപ്പിച്ചെടുത്ത ഗുണപരമായ എല്ലാ പാരമ്പര്യങ്ങളെയും തകർക്കുകയാണ്. ഇപ്പോൾ BJP അധികാരത്തിലെത്തുക എന്നത് മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിലെത്തുന്നത് പോലെയല്ല എന്ന് നമ്മുടെ പാർട്ടി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കാരണം അതിനെ നയിക്കുന്നത് ഫാസിസ്റ്റ് കാഴ്ചപ്പാടുള്ള RSS ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ നിലപാട്, RSS നിലപാട് അതാണ് BJP നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. ഇക്കാര്യത്തിൽ നമ്മുടെ പാർട്ടി നേരത്തെ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകൾ അക്ഷരം പ്രതി ശരിയാകുന്ന അനുഭവമാണ് ഇപ്പോഴുള്ളത്. പാർലമെൻ്ററി ജനാധിപത്യത്തിന് പകരം പ്രസിഡൻഷ്യൽ ഭരണരീതി കൊണ്ടുവരാനാണ് RSS ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ പാർലമെൻറ്റിൽ ജനകീയമായ പ്രശ്നങ്ങളും ചർച്ചകളും കൊണ്ടുവരുന്നതിന് അവർ വിമുഖത കാണിക്കുന്നത് നമ്മുടെ അനുഭവമാണ്. ഹിന്ദുത്വ അജണ്ടയെ കോർപ്പറേറ്റുകൾ വലിയ തോതിൽ പിന്തുണക്കുകയാണ്. അവരുടെ മാധ്യമങ്ങളെയും വിഭവങ്ങളെയും അതിനായി ഉപയോഗിക്കുന്ന സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. കോർപ്പറേറ്റുകളുടെ കയ്യിലാണ് മഹാഭൂരിഭാഗം മാധ്യമങ്ങളും. അതിൻ്റെ ഭാഗമായി വലിയ പ്രചരണം ഹിന്ദുത്വ അജണ്ടയ്ക്ക് നൽകുകയാണ്.
ആഗോളവൽക്കരണം മുന്നോട്ട് വെക്കുന്ന തുറന്ന കമ്പോള വ്യവസ്ഥ, ഇത് സംഘപരിവാർ നേരത്തെ തന്നെ സ്വീകരിച്ചു കഴിഞ്ഞതാണ്. ഇപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി നടപ്പാക്കൽ തുടങ്ങി. പൊതുമേഖലാ സ്ഥാപനങ്ങൾ രൂപപ്പെടുന്ന നയമുണ്ടായി. ആ ഘട്ടത്തിലെല്ലാം അതിനെയെല്ലാം നഖശിഖാന്തം എതിർക്കുന്ന നിലപാടായിരുന്നു ഇന്നത്തെ ബി ജെ പിയുടെ അന്നത്തെ രൂപമായ ജനസംഘം സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തണമെന്നും സമ്പദ്ഘടനയിൽ സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകണമെന്നുമുള്ള കാഴ്ചപ്പാട് സംഘപരിവാറിനില്ല. ആ നയത്തിൻ്റെ പ്രതിഫലനം തന്നെയാണ് ഇപ്പോഴത്തെ മോഡി സർക്കാരിൻ്റെ ഭരണത്തിലും കാണാൻ കഴിയുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വിറ്റുതിരക്കുന്നു. ഇത് ആഗോളവൽക്കരണ നയങ്ങളുമായി ഒരു തരത്തിലുള്ള ഭിന്നതയും ഇവർക്കില്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തിൻ്റെ സാധ്യതകൾ തകർക്കുന്ന നടപടിയാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ കാശ്മീരിൻ്റെ സ്വയംഭരണാവകാശമെന്ന കാഴ്ചപ്പാട് കാറ്റിൽ പറത്തുകയുണ്ടായി. ആസൂത്രണ കമ്മീഷനെ പിരിച്ചുവിട്ടു. നമ്മുടെ ഗ്രാമസഭകൾ തന്നെ കേന്ദ്രം നേരിട്ട് വിളിക്കാൻ ശ്രമിക്കുന്ന നില വന്നു. സംസ്ഥാനത്തിൻ്റെ അധീനതയിലുള്ള നിരവധി വകുപ്പുകളുണ്ട്. ആ വകുപ്പുകൾ തങ്ങളുടെ കൈവശം കൊണ്ടുവരാനും അതിനായി നിയമനിർമ്മാണം നടത്തി സംസ്ഥാന താൽപ്പര്യങ്ങൾക്ക് മുകളിൽ കുതിര കയറുന്ന സ്ഥിതി സൃഷ്ടിക്കാനും കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുകയാണ്. ഇതോടൊപ്പം മതനിരപേക്ഷതയുടെ എല്ലാ ഘടകങ്ങളും ഇല്ലാതാക്കാനുള്ള പരിശ്രമമാണ് നടക്കുന്നത്. ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കെതിരെ സംഘടിതമായ ആക്രമണം രാജ്യവ്യാപകമായി നടത്തുകയാണ്. ഇതിൻ്റെ ഭാഗമായാണ് പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നത്. നമ്മുടെ രാജ്യത്ത് എല്ലാ ജനവിഭാഗങ്ങളിലും വിവാഹവും ചിലപ്പോൾ വിവാഹമോചനവും നടക്കുന്നുണ്ട്. പക്ഷേ മുസ്ലിമുകളുടെ ഇടയിൽ വിവാഹമോചനം വന്നാൽ അത് ക്രിമിനൽ കുറ്റമാണ്. ബാക്കി എല്ലാവരിലും അത് സിവിൽ കേസാണ്. ഇത് കേന്ദ്ര ഗവൺമെൻറ് ന്യൂനപക്ഷ വിരോധത്തിൻ്റെ ഭാഗമായി സ്വീകരിച്ചൊരു സമീപനമാണ്. അപ്പോൾ മതനിരപേക്ഷതയുടെ കടക്കൽ കത്തിവെക്കുന്ന നടപടികൾ ഇപ്പോൾ ഗ്രാമീണ മേഖലകളിലടക്കം വലിയ തോതിൽ വർഗീയ സംഘർഷം ഉയർത്തിക്കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായി പശുക്കച്ചവടക്കാരെയൊക്കെ ആക്രമിക്കുന്നതും വർഗീയ ധ്രുവീകരണം വലിയ തോതിൽ സൃഷ്ടിക്കുന്നതും നാം കാണുകയുണ്ടായി. ഇതോടൊപ്പം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ രാജ്യത്ത് വർദ്ധിക്കുകയാണ്. പട്ടികജാതി വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള നിയമം ദുർബലമാക്കുന്ന ഒരു വിധി സുപ്രീംകോടതിയുടെ ഭാഗത്ത് വന്നു. അതിൽ പ്രതിഷേധിച്ച ദളിത് വിഭാഗത്തിന് നേരെ ക്രൂരമായ മർദ്ദനമാണ് അഴിച്ചുവിട്ടത്. 8 ദളിതർ ആ അക്രമത്തിൽ കൊല്ലപ്പെട്ടു. മധ്യപ്രദേശിൽ ദളിത് വിഭാഗത്തിന് നേരെ വെടിവെപ്പുണ്ടായി. ഭീമാ കൊറോഗാവ് സംഭവവുമായി ബന്ധപ്പെട്ടും ദളിതർക്കെതിരെ ആക്രമണമുണ്ടായി.
ഉത്തർപ്രദേശിൽ തുടർച്ചയായാണ് ദളിത് വിഭാഗം ആക്രമിക്കപ്പെടുന്നത്. അപ്പോൾ ഗോവധ നിരോധനത്തിൻ്റെ പേരിലായിരുന്നു അഖ്ലാഖിനെ കൊലപ്പെടുത്തിയത്, രാജ്യത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച സംഭവം. കാശ്മീരിലെ കത്വ ക്ഷേത്രത്തിൽ മുസ്ലിം പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവം രാജ്യത്തെ ആകെ വിറങ്ങലിപ്പിച്ചു വന്നായിരുന്നു. ട്രെയിനിലും മുസ്ലിം ജനവിഭാഗത്തിന് രക്ഷയില്ല എന്നീ അവസ്ഥ നേരത്തെ ഉണ്ടായി. ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ വ്യാപകമായി നടക്കുമ്പോൾ വേറൊരു ഭാഗത്ത് ക്രിസ്ത്യൻ ജനവിഭാഗത്തിൽപ്പെട്ടവരും ആക്രമിക്കപ്പെടുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് മധ്യപ്രദേശിൽ ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തുന്ന സ്കൂളുകൾ ആക്രമിച്ച് തകർക്കുന്ന നിലയുണ്ടായി. നേരത്തെ ഗ്രഹാംസ്റ്റൈനെയും മക്കളെയും ഒറീസയിൽ കൊലപ്പെടുത്തിയ സംഭവം, കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർക്കെതിരെ നടന്ന ആക്രമണങ്ങൾ, ഇവയിലെല്ലാം ഫലപ്രദമായ കേസുകൾ ചുമത്തുന്നതിന് തയ്യാറല്ല. അതിനു പകരം അവരെ വെള്ളപൂശുന്ന സമീപനമാണ്. ഇതിൻ്റെ കൂടെ നാം കാണേണ്ടതാണ് ഭരണഘടനാ സ്ഥാപനങ്ങളെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമം. ചരിത്ര കൗൺസിൽ തൊട്ട് എല്ലാ സ്ഥാപനങ്ങളിലും ഇത്തരമൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്. താരതമ്യേന സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ജുഡീഷ്യറിക്കകത്തും ഇടപെടലുകൾ വരുന്നു. അതിൻ്റെ ഭാഗമായി ജുഡീഷ്യറിയിൽ തന്നെ ഉണ്ടായ പൊട്ടിത്തെറി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കണ്ടിട്ടില്ലാത്തൊരു സംഭവമായിരുന്നു. അതും ഈ കാലത്തുണ്ടായി. ഇതിൻ്റെ കൂടെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സാമ്പത്തിക നയമേഖലയിൽ കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ അജണ്ടയാണ് വ്യാപകമായി നടപ്പാക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി സ്വകാര്യവൽക്കരിക്കപ്പെടുകയാണ്. ഓഹരി വിൽപ്പനയിലൂടെ 2020-21 വർഷം 120,000 കോടി രൂപ സംഭരിക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. പൊതുമേഖല തകർക്കപ്പെടുമ്പോൾ കോർപ്പറേറ്റുകൾക്ക് പരവതാരി വിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കുടിശ്ശിക ഈ കോർപ്പറേറ്റുകൾ ഖജനാവിലേ കടക്കേണ്ടത്, അതാണ് എഴുതിത്തള്ളുന്നത്. കോർപ്പറേറ്റ് ടാക്സിനത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം കേന്ദ്ര ഗവൺമെൻറ് ഇളവ് ചെയ്തത് 145,000 കോടി രൂപയാണ്. അതോടൊപ്പം കിട്ടാക്കടം എന്ന പേരിൽ പൊതുമേഖലാ ബാങ്കുകൾ കോർപ്പറേറ്റുകളുടെ കടങ്ങൾ എഴുതിത്തള്ളുകയാണ്. 875,000 കോടി രൂപയുടെ കോർപ്പറേറ്റ് ലോണുകളാണ് പൊതുമേഖലാ ബാങ്കുകൾ എഴുതിത്തള്ളിയത്. ഇതോടൊപ്പം അനുദിനം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്ന നിലയാണ് സ്വീകരിക്കുന്നത്. കുത്തക കമ്പനികളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് ഈ വില വർധനവ് തുടരുന്നത്. ചുരുക്കത്തിൽ, രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് പണയം വെക്കുന്ന നിലപാട്, ആ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം വിവിധ മേഖലകളിൽ ഉയർന്നു വരുന്നുണ്ട്. കാർഷിക വ്യവസായ മേഖലയിൽ ഈ പോരാട്ടം ശക്തമായ തലത്തിലാണ് ഉയർന്നു വന്നിട്ടുള്ളത്.